കോൺഗ്രസ് ബിജെപിയും തമ്മിൽ കേരളത്തിൽ സുഹൃത്തുക്കളാണെങ്കിലും കേന്ദ്രത്തിൽ നേരെ മറിച്ചാണ് അവസ്ഥ എങ്ങനെയും ഭരണം പിടിക്കാം എന്നാണ് ഇരുകൂട്ടരും നോക്കുന്നത് കോൺഗ്രസ്സിനെ വെട്ടിമാറ്റാനാണ് ബിജെപിക്കാർ നോക്കുന്നത് എന്തായാലും കോൺഗ്രസ്സിന് അധികാരം നിലനിർത്താൻ സാധിക്കുമോ കോൺഗ്രസ്സിനെ മറിച്ചിട്ട് ബിജെപി അധികാരത്തിൽ എത്തുമോ ഭരണവിരുദ്ധ വികാരം കോൺഗ്രസ്സിന് തിരിച്ചടിയാകുമോ എന്ന് തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങളാണ് ഇപ്പോൾ രാജസ്ഥാനിൽ ഉയർന്നു കേൾക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടരികിൽ നിൽക്കെ രാജസ്ഥാനിലേക്ക് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ ലോകം ഒട്ടാകെ കോൺഗ്രസിന്റെ ഭരണത്തിലുള്ള ഏതാനും സംസ്ഥാനങ്ങളിൽ ഒന്നാണ് രാജസ്ഥാൻ അശോക് ഗെലട്ട് നേതൃത്വം നൽകുന്ന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ് പ്രചരണം സച്ചിൻ പൈലറ്റ് പിന്തുണയ്ക്കുന്നവരുടെ വിമത നീക്കവും തള്ളാനാകില്ല അതിനിടെയാണ് കോൺഗ്രസിന് പ്രതിപക്ഷം നൽകി അഭിപ്രായ സർവേ പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസിനും ബിജെപിക്കും ഒരുപോലെ പ്രതീക്ഷ നൽകുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ ഇരു പാർട്ടികളും ഭരിച്ചിട്ടുള്ള സംസ്ഥാനമാണ് 2018ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭരണം തിരിച്ചു പിടിക്കുകയായിരുന്നു എങ്കിലും ബിജെപിക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ണ് കൂടിയാണിത് ആഴ്ചകൾ മാത്രമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ രാജസ്ഥാനിൽ ആര് ഭരണം പിടിക്കുമെന്നാണ് സ്മോൾ ബോക്സ് ഇന്ത്യ പരിശോധിച്ചത് നേരത്തെ പലപ്പോഴും വളരെ കൃത്യമായി പ്രവചനം നടത്തിയിട്ടുള്ള ഏജൻസിയാണ് സ്മോൾ ബോക്സ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ഇവരുടെ അഭിപ്രായ സർവേ രാഷ്ട്രീയ പാർട്ടികൾ വളരെ പ്രാധാന്യത്തോടെയാണ് പരിഗണിക്കാറുള്ളത് ഗുജറാത്ത് ഡൽഹി ഹിമാചൽ പ്രദേശ് കർണാടക എന്നിവിടങ്ങളിലെ ഫലം കൃത്യമായി പ്രവചിച്ച ഏജൻസി കൂടിയാണ് സ്മോൾ ബോക്സ് ഇന്ത്യ 200 നിയമസഭാ മണ്ഡലങ്ങളാണ് രാജസ്ഥാനിലുള്ളത് 104 സീറ്റ് നേടി കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നാണ് സ്മോൾ ബോക്സ് ഇന്ത്യയുടെ പുതിയ സർവേ ഫലം വ്യക്തമാക്കുന്നത് 2018ൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയത് 100 സീറ്റ് നേടിയായിരുന്നു പിന്നീട് സ്വതന്ത്രരുടെ പിന്തുണയും കോൺഗ്രസിന് ലഭിച്ചു എന്നാൽ ഇത്തവണ ബിജെപി മോശമാകില്ല എന്നാണ് സർവേയിൽ പറയുന്നത് 90 സീറ്റുകൾ നേടി ബിജെപി തൊട്ടു പിന്നാലെയുണ്ട് എന്ന് സർവേ ഫലം പറയുന്നു അതുകൊണ്ട് തന്നെ അട്ടിമറി സാധ്യതകൾ തള്ളാനാകില്ല ഇരു പാർട്ടികൾക്കും സാധ്യതയുണ്ടെന്ന് ചുരുക്കം 2018ൽ ബിജെപിക്ക് 73 സീറ്റാണ് ലഭിച്ചിരുന്നത് അതിനേക്കാൾ മികച്ച പ്രകടനം ഇത്തവണ ബിജെപി കാഴ്ചവെക്കുമെന്ന് സർവേ ഫലം സൂചിപ്പിക്കുന്നുണ്ട് സ്വതന്ത്രരുടെ എണ്ണം 2018ൽ 13 ആയിരുന്നു ഇത് 6 ആയി കുറയുമെന്നതാണ് സർവേയിൽ പറയുന്നത് രാജസ്ഥാനിൽ ഉൾപ്പോര് കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ശുഭപ്രതീക്ഷയിലുമാണ് കോൺഗ്രസിൽ മാത്രമല്ല ബിജെപിയിലും ആഭ്യന്തര പോര് രൂക്ഷമായി എന്നതാണ് രാജസ്ഥാനിൽ നിന്നുള്ള വാർത്തകൾ കോൺഗ്രസും ബിജെപിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനം കൂടിയാണ് രാജസ്ഥാൻ